നമസ്കാരം. ഞാൻ സുമേഷ് അരയമ്പറമ്പിൽ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായ വാഴാനി അണക്കെട്ടാണ്. നാം ഇപ്പോൾ വാഴാനി അണക്കെട്ടിൻ്റെ പ്രധാന കവാടത്തിലാണ്. പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് അതിവിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡാമിനകത്തേക്ക് പ്രവേശിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1954 പണി തുടങ്ങുകയും 1959 പണി പൂർത്തീകരിക്കുകയും ചെയ്ത ഈ ഡാം ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണെങ്കിലും കഴിഞ്ഞ 6 വർഷങ്ങളായി ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി വളർന്നിരിക്കുകയാണ്. ഒട്ടനേകം വിനോദസഞ്ചാരികൾ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടി ഈ ഡാമിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ഈ വഴിയിലൂടെ നമുക്കല്പം മുന്നോട്ട് പോകാം. സഞ്ചാരികൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് പാനീയവും ലഭിക്കുന്ന ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത്. ഫുഡ് കോർട്ടും കടന്ന് മുൻപോട്ട് പോകുമ്പോൾ ആംഫി തിയേറ്ററും റോക്ക് ഗാർഡനും കാണുകയായി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. ആംഫി തിയേറ്റർ കടന്ന് കുറച്ചുകൂടി മുകളിലേക്കെത്തിയാൽ സഞ്ചാരികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന കൗണ്ടറാണ്. അതും പിന്നിട്ട് മുകളിലേക്കെത്തിയാൽ ഇടതു സൈഡിൽ കാണുന്നതാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഒരു കാലത്ത് പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും ക്യാമ്പിനും താമസത്തിനുമായി ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് അനുവദിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകൾ പരപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും റിസർവോയറിലേക്ക് നോക്കിയാൽ പശ്ചിമഘട്ടത്തിൻ്റെ സൗന്ദര്യം വഴിഞ്ഞു ഒഴുകുന്ന മലനിരകളും അതിവിശാലമായ വാഴാനി അണക്കെട്ടും ദൃശ്യമാവുകയായി. ഒരു ഏകദിന ഉല്ലാസയാത്രയ്ക്ക് തൃശ്ശൂർ ജില്ലക്കാർക്കെങ്കിലും തിരഞ്ഞെടുക്കാൻ വളരെ നല്ല ഒരു സ്ഥലമാണ് വാഴാനി അണക്കെട്ട്. വാഴാനി അണക്കെട്ടിനോട് ചേർന്നുള്ള ഗാർഡനും കുട്ടികളുടെ പാർക്കും വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഭാരവാഹികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വാഴാനി അണക്കെട്ട് വളരെ പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുന്നത്. ഈ കാണുന്ന പച്ചപ്പിൻ്റെ വലതുവശത്തുള്ള താഴ്വരയിലാണ് ഗാർഡനും മറ്റും സ്ഥിതി ചെയ്യുന്നത്. ഓരോ സഞ്ചാരിക്കും ഇവിടെ വന്നുള്ള ഓരോ സായാഹ്നവും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഡാമിലേക്കെത്തി കുറേ നേരം മറ്റു പലയിടത്തും സഞ്ചരിച്ചതിന് ശേഷം സായന്തനത്തിൽ ഡാമിൻ്റെ ഈ തിണ്ണയിലിരുന്ന് ഒരു സായാഹ്നം ചെലവഴിച്ച ഏതൊരു മലയാളിയുടെയും ഹൃദയത്തിൽ ഗൃഹാതുരത്വം തൊട്ടുണർത്തും. തിരികെ വരാം, ഇനിയും തിരികെ വരാം എന്ന യാത്രാമൊഴികളുമായല്ലാതെ ഒരു സഞ്ചാരിക്കും ഇവിടെ നിന്നും നടന്നകലാൻ സാധ്യമല്ല. പോയി വരാം എന്ന യാത്രാമൊഴിയോടെ ഓരോ സഞ്ചാരിയും നടന്നകലുകയാണ്.